Good morning. Ellarum nalla adivali aayittu irikkunu nu vicharikkunu. Kanya sennodu choichu chechira palli friend illa okay aanu. Perfectly all right aanu ṭa. Appo innu nammal kaanan povana enda vachinnala ende oru skin care routine aanu. Routine alla enda parayanathu ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്, അതായത് ഇത് കംപ്ലീറ്റ്ലി നോൺ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. സോ ഞാൻ രാവിലെ തുടങ്ങിയത് കാണിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പൊരി കഴുകി ചെറുതായിട്ടൊന്ന് ലിപ്പാൻ പറ്റൂ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും കുഞ്ഞിപ്പൂച്ച വന്നിട്ടുണ്ട്, അതാണ്. രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും തലേദിവസം ഫേസിലിടുന്ന ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ബാ. ഓക്കെ, ഇത്തിരി ലൈറ്റ് കുറവാട്ടോ ഇവിടെ. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും മൈൽഡായിട്ടുള്ള ക്ലെൻസറാണ് നല്ലത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറയുന്നത് പെർട്ടിക്കുലർലി എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്, അപ്പോൾ അത് ഇതാണ് കേട്ടോ, ഡമാവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ. ഇത് എല്ലാവരും ചോദിക്കും ഇത് എന്തിനാ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളതെന്ന്. ഇത് ഭയങ്കര മൈൽഡാണ്, നമുക്ക് ഒട്ടും തന്നെ ഡ്രൈനെസ് അങ്ങനെ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും ഓക്കെ ആവില്ല. സോ എനിക്ക് ഈ പ്രോഡക്റ്റ് പെർഫെക്റ്റ്ലി വർക്ക് ആയി കേട്ടോ. അതുകൊണ്ടാണ് നമുക്കത് എൻ്റെ ഇത് പുഴുക എഴുതി പോകും. അതുകൊണ്ടാണ് വളരെ കുറച്ച് മതിയായ ഇതിനകത്ത് എന്താണ് സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷനിന് വേണ്ടിയിട്ടാണ് ഇത്. നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ ഉണ്ട്. സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല കണ്ടോ, വളരെ മൈൽഡായിട്ടാണ് ഇത് പതയുള്ളൂ. ഞാൻ ഒരുപാട് ഇട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് ഇത് നോക്കാറില്ല, ജസ്റ്റ് രാത്രിയിൽ എന്താണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ബാ നമുക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്യാം, അല്ല തുടയ്ക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് ഫേസ് തുടയ്ക്കാനുള്ള സംഭവം എടുത്തിട്ട് ഓടി വരാം. ഓക്കെ, നല്ല ക്ലീൻ ആയി ഫേസ് കണ്ടോ. നിങ്ങൾക്കിവിടെ ചെറുതായിട്ട് ഒരു ഡാർക്ക് സ്പോട്ട് കാണാൻ പറ്റും, ബട്ട് സ്റ്റിൽ അത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് അല്ല തുടച്ച് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് ആ നനവുള്ള ഒരു നനവുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ സമയത്ത് ഞാൻ എന്താ ഈ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലൂറിയൽ പാലസിൻ്റെ 1.5 ഹാലറോണിക് ആസിഡ് ഇതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഞാൻ സംസാരിച്ച് തന്നിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ആ നനവുള്ള സമയത്ത് ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യണം. ശരിക്കും ഞാൻ പറയാം, അഗൈൻ ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ ഒരു മെച്യൂർ സ്കിന്നിനും, മെച്യൂർ സ്കിൻ തന്നെയല്ല നമ്മുടെ ആ ഒരു സ്കിന്നിനും ശരിക്കും നിങ്ങൾക്ക് ഒരു 3 മന്ത്സ് കൊണ്ട് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രഫ്നെസ്സും പിന്നെ എന്താണ് ഇങ്ങനെ ഉണങ്ങി വരണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ലുക്ക് ഇതുണ്ടല്ലോ, അതൊക്കെ ശരിക്കും മാറും. എന്നിട്ട് നല്ല പ്ലംബായിട്ടിരിക്കും, നല്ല എന്താ അത് പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. ദാ ഇവിടെയൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. ഓക്കെ, അത് ശരിക്കും ആ എഫക്റ്റ് ഇട്ടുണ്ടെങ്കിൽ വെള്ളത്തെ പാടി ഇടണം കേട്ടോ. ഓക്കെ, നന്നായി ജിഞ്ചർ. അതിന് തൊട്ട് പുറകിലായിട്ട് ഞാനൊരു മോയ്സ്ചറൈസറാണ് ഈ രാവിലത്തെ ഇത് യൂസ് ചെയ്യണത്. ഇതും ഹയലറോണിക് ആസിഡ് മോയ്സ്ചറൈസറാണ്. ഇത് ലോറിയൽ പാരിസിൻ്റെ പ്ലംബിംഗ് ക്രീം ക്രീമാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതാ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എടുത്തിരിക്കുന്നത് കോരി കോരി തീരാറായി. ഇത് ആക്ച്വലി ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇടാം. ഇപ്പുറത്തെ പറമ്പിൽ ജെ സി പൊണന്നിട്ടുണ്ട്, അതാണ് പിള്ളേർ ഒടുക്കത്തെ കുറയാണ്. സോ നന്നായിട്ട് അപ്ലൈ ചെയ്തു ഉണ്ടോ. ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്ത് രാവിലെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഇതും കൂടി അപ്ലൈ ചെയ്ത് കഴിക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഉണ്ടോ നിങ്ങൾക്ക് ഇതാ കാണുമ്പോൾ നന്നായിട്ട് എന്തായാലും പറയണം ആ ഒരു സോഫ്റ്റ്നെസ്സും ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾ കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇപ്പം ഞാൻ തുണി ഇതെടുക്കാനുണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ പുറത്ത് പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണ വേറൊരു സംഭവമുണ്ട്, എടുത്തിട്ട് വരാം. ഇതാണ്
ഇത് തീർന്നു ഡെർമാവിവിന്റെ 1% ഹയലുറോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ പിന്നെ അടുത്തത് എനിക്ക് കാണിക്കാനുള്ളത് വേറൊന്നും ഇത് എർത്തൃതത്തിൻ്റെയാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇത്ര ഇവിടെ ഇട്ട് കാണിച്ചു തരാം ഓക്കെ ആൻഡ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ ഇത്തിരി കൂടിയും ഇത്തിരി കുറഞ്ഞു പോയി അല്ലേ ലൈറ്റ് അവിടെ നിന്ന് ആയതുകൊണ്ടേ ഭയങ്കര ഇരണ്ടിരിക്കുന്നുണ്ടാവും ഓക്കെ വേണ്ട കുഴപ്പമില്ല ഇതെല്ലാം മതി അവിടെ നമ്മൾ ഭയങ്കര ലൈറ്റ് വരും ഓക്കെ ആ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്യണം കേട്ടോ അല്ല അപ്ലൈ ചെയ്യണം എന്നിട്ട് എന്താ നന്നായിട്ട് ഇതിപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് എന്താ ഇങ്ങനെയാണ് ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇരിക്കുന്നത് ഓക്കെ ചെറിയൊരു പിങ്ക് ടിൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഓക്കെ ആൻഡ് ഇത് ഞാൻ എന്താ മെസ്സേജ് കാണിച്ചു തരാം ഇതിനും ഒരു പിങ്ക് ടിൻ്റ് ഇല്ല പക്ഷെ ചെറിയ ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ കണ്ടോ ഇത് ഇത്തിരി കൂടിപ്പോയി വെയിറ്റ് 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 ഇത്രയും ഒന്നും വേണ്ട ഓക്കെ കുറച്ചൊന്ന് തുടച്ചെടുക്കാം ഈവൻ നന്നായിട്ട് വെയിൽ കൊള്ളുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്ര ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടില്ലേ കംപ്ലീറ്റ് മാറ്റായിട്ടല്ല ഇത് വരുന്നത് ചെറിയൊരു ഒരു എന്താ പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക് ആ ഒരു ഇതുണ്ടാവും സോ ഭയങ്കര ഓയിലിട്ടുള്ള സ്കിൻകാർക്ക് ചിലപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ സെറ്റ് ആവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ ഒരു നോർമൽ ടു മീഡിയം നോർമൽ ടു ഡ്രൈ സ്കിൻ തോന്നുന്നു അടിപൊളിയായിരിക്കും സ്കിൻ ആ ഒരു സ്കിൻ ടൈപ്പിന് അടിപൊളിയായിരിക്കും സോ ഇതാണ് ഇനി അപ്പം ഇതോടെ എൻ്റെ രാവിലത്തെ ഇത് കഴിഞ്ഞു ഇനി ഇൻ കേസ് സം ടൈംസ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഇടാറുണ്ട് ആഴ്ചയിൽ ഇപ്പോൾ ഇതൊരു 2-3 times ആക്കി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഉച്ച സമയം ഒരു 2 o'clock ആകുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്ക് ഇടും ഇത് പക്ഷേ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ വരാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല ഓക്കെ അതിന് ശേഷം സോപ്പ് ഉണ്ടോ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇനിയുള്ളത് രാത്രിയിലത്തെയാണ് നമുക്കിപ്പോൾ ബെഡ്റൂമിലേക്ക് പോകാം എന്തൊക്കെയാണുള്ളതെന്ന് അറിയാം അപ്പോൾ രാത്രിയിലത്തെ ഇതെന്താണെന്ന് നോക്കാം എൻ്റെ ഇതാ ഈ താഴത്തെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് സാധന സാമഗ്രികൾ ഇതാ ഇതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പടയിൽ നിന്ന് എടുക്കാം ഓക്കെ ഭയങ്കര ചൂട് ഒന്നാമത്തത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സെറാണ് നിങ്ങൾക്ക് അറിയാന്നുണ്ട് നല്ല ഡാർക്ക് ബോട്ടിലാണ് നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത് ഫേസ് വാഷ് ചെയ്ത് വരിക ഫേസ് അപ്പോൾ വൈകുന്നേരം ഫേസ് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ നോർമലി കടലമാവ് ഇട്ടിട്ടായിരിക്കും നന്നായിട്ട് അഴുക്കുണ്ടാവും സോ അപ്പോൾ അതിന് കടലമാവ് ഇട്ട് ഫേസ് വാഷ് ചെയ്യും അതിന് ശേഷം സീറം ഇടുക ഓക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് മെസ്സാജ് ചെയ്യണം കുറേ അങ്ങനെ മെസ്സാജ് ചെയ്യല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി കൊടുക്കുക ഓക്കെ സെറ്റ് ഓക്കെ അതിനുശേഷം ഒരു 30 seconds വെയിറ്റ് ചെയ്യണം വേർത്തിട്ട് ഒഴുകുകയാണ് വെയിറ്റ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഇടാം ഞാൻ ഉപയോഗിക്കുന്നത് ന്യൂട്രഡെമിൻ്റെ ഒരു വൈറ്റമിൻ മോയ്സ്ചറൈസർ ആണ് ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ് ആ ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാനും ഭയങ്കര മൈൽഡാണ് ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് വൈറ്റമിനി നമുക്കറിയാം ഇത്ര എടുക്കുക ഇത്രയും മതിയാവും ഭയങ്കര ലൈറ്റാണ് മോയ്സ്ചറൈസർ ഉണ്ടോ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 1/2 hour വെയിറ്റ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ഇത് മുഴുവനും കൂടി നമ്മുടെ തലോണയിൽ പോകും കണ്ടോ അതിനുശേഷം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ മൂഡ് പോലെയിരിക്കും ഒന്നില്ലെങ്കിൽ ഹെമ്പിൻ്റെ ഈ ഒരു ലിപ് ബാം ഉപയോഗിക്കും ഇത് ബോഡി ഷോപ്പിൻ്റെയാണ് അടിപൊളി ചേട്ടന് ഇഷ്ടമുള്ളതാണ് അല്ലെങ്കിൽ എന്താ ലാനിയേജിൻ്റെ ഈ ഒരു ലിപ് സ്ലിപ്പിംഗ് മാസ്ക് ഇതൊരു രക്ഷയില്ല നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടാ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് മതിയാകും ഏകദേശം എന്താ ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം ഹൈജീനിക്കലി നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇങ്ങനെ എടുക്കുക അതിനുശേഷം ലിപ്സിൽ ഇങ്ങനെ ബബിൾ ഗം പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതിങ്ങനെ
രാവിലെ എണീക്കുമ്പോഴേക്കും ആ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയിട്ട് നല്ല പ്ലംപി ലിപ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ഇത് എനിക്ക് ഓൾ ഇന്ത്യയിലെ ഹോൾ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ലിപ് മാസ്ക് ആണ്. ഞാൻ കുറേ പേരെ ട്രൈ ചെയ്തിട്ടും വീണ്ടും തിരിച്ച് ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അതാണ് ഇനി ആഴ്ചയിൽ ഒരു 2-3 ടൈംസ് ഞാൻ അതിടും, അല്ലാത്ത സമയത്ത് ഈ ഒരു ഹെംപിന്റെ ഇതിടും. ഇനി ലൈക്ക് ഒരു ചിലപ്പോൾ ഒരു 2-3 ടൈംസ് ഒക്കെ ഞാൻ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട്, ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഈ സെയിം റുട്ടീൻ തന്നെ ഞാൻ റിലീജിയസ്ലി ഫോളോ ചെയ്യുന്നൊന്നും പറഞ്ഞില്ല. ഇപ്പം സം ടൈംസ് ഞാൻ ഭയങ്കര ടയേർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒറ്റയൊരു സംഭവമാണ് ഫേസ് വാഷ് ചെയ്യുക രാത്രി. അതിന് ശേഷം ഈ ഡാബറിൻ്റെ അല്ലെങ്കിൽ ഞാൻ നോർമലി ഹംദർദിൻ്റെയാണ് യൂസ് ചെയ്യുക. ഈ ഒരു സംഭവം എടുത്തിട്ട് ഇതുണ്ടാക്കി കാണാൻ പറ്റും തീർന്നത്. ഇതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക, ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഉറങ്ങുക. അപ്പോൾ അതാണ്. ബട്ട് എഗെയിൻ ഞാൻ മിനിമം ഒരാഴ്ചയിൽ 3-4 ടൈംസ് ആ ഒരു വൈറ്റമിൻ സി പ്ലസ് വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്, 4 ടൈംസ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഒരുപാട് വയ്യ എന്നൊക്കെ ആണെങ്കിലാണ് ഞാൻ ഇത് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ഫേവററ്റ് പ്രോഡക്റ്റ്സ്. ഞാൻ എഗെയിൻ ഞാൻ പറയുകയാണ്, ഒരു പ്രോഡക്ട്സും നമുക്ക് ഞാൻ എൻ്റെ സ്കിന്നിൽ വർക്കായിരുന്നു വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. നിങ്ങളത് യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വർക്കാവുമോ ഇല്ലയെന്ന് അറിയുള്ളൂ. വൺസ് അത് വർക്കായി കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേഞ്ചിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. സോ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഡെഫിനറ്റ്ലി നമ്മൾ എന്താ പറയുന്നത്, ട്രയൽ ആൻഡ് എറർ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഏകദേശം കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ ഇൻഫ്ലുവൻസിനെ ഫോളോ ചെയ്ത് അവരുടെ ആ ഒരു പ്രോഡക്ട്സ് വാങ്ങിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈവൻ അവരുടെ സ്കിന്നിന് മാച്ചായ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് മാച്ചാവണമെന്നില്ല. സോ അതുകൊണ്ട് ഒരിക്കലും പറയരുത് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി അത് വാങ്ങിച്ചു എൻ്റെ സ്കിൻ ബ്രേക്ക് ഔട്ട് ആയി എന്നുള്ളത്. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ്. സോ എഗെയിൻ ഞാൻ പറയുകയാണ്, എല്ലാം നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഒരു നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.